ഈ ഷോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലോകമെമ്പാടുമുള്ള ഗുഡ്നെസ് ടിവിയുടെ പ്രിയ പ്രേക്ഷകരെ ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയുടെ പുതിയ നിയമത്തിൻ്റെ പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവം സ്വാഗതം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ യോഹനാൻ സുവിശേഷത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് യോഹനാൻ പതിമൂന്നാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന കർത്താവിനെയും യൂദാസിൻ്റെ വഞ്ചനയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിനെയും സ്നേഹപ്രമാണമായി പുതിയ കൽപ്പന നൽകുന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത് ആ പഠനത്തിൻ്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ദൈവീകമായ ഇടപെടൽ വഴിയായി പുതിയ പ്രമാണം നൽകുന്ന യേശു കർത്താവ് ജീവിതത്തിലൂടെ അത് മറ്റുള്ളവർക്കായി കാണിച്ചു കൊടുത്തു എന്നുള്ളത് യോഹന്നാൻ്റെ ആഖ്യാന ശൈലിയുടെ ഒരു പ്രത്യേകതയായി ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതിനെ തുടർന്നുള്ള വാക്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത് ഉദ്ധാനത്തിൻ്റെ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് യേശു കർത്താവ് തൻ്റെ പുതിയ സ്നേഹം അല്ലെങ്കിൽ പുതിയ കൽപ്പന തൻ്റെ ശിഷ്യ സമൂഹത്തിന് നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഭാഗത്തിന് ഉദ്ധാനത്തിൻ്റെ പ്രതീക്ഷ എന്നാണ് ഒരു ടൈറ്റിൽ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഉദ്ധാനത്തിൻ്റെ എന്ന് ഈ ഭാഗത്തെക്കുറിച്ച് പറയാൻ കാരണം പ്രധാനമായും യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളെക്കുറിച്ചാണ് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് വാക്യങ്ങളെക്കുറിച്ചാണ് ഉദ്ധാനത്തിൻ്റെ പ്രതീക്ഷയെന്ന് ഞാനിവിടെ വിവക്ഷിച്ചിരിക്കുന്നത് അവിടെ വചനം പറയുകയാണ് മരണം ഈശോയുടെ വേർപാടാണെങ്കിൽ ഉദ്ധാനം തിരിച്ചുവരവാണ് അല്ലേ മരണം കർത്താവിൻ്റെ വേർപാടാണെങ്കിൽ ഉദ്ധാനം ഈശോയുടെ തിരിച്ചുവരവാണ് മരണത്തെ കീഴടക്കി ഉദ്ധാനം ചെയ്ത യേശു കർത്താവിനെയാണ് നാം ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെയും മാനുഷികമായി ചിന്തിക്കുമ്പോൾ ശാരീരികമായി ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ എന്നുള്ളത് അവൻ്റെ വേർപാടാണ് എന്നാൽ കർത്താവ് മൂന്ന് ദിവസങ്ങൾക്കു ശേഷം തിരിച്ചു വരുന്നുണ്ട് ഉദ്ധാനത്തിലൂടെ ഉദ്ധാനമെന്നും ഒരു പ്രതീക്ഷയാണ് സഹോദരങ്ങളെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന നിരാശ എങ്ങും പാടെ ചുറ്റി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് നിരാശപ്പെടാൻ കാരണങ്ങൾ അനവധിയാണ് കേട്ടോ കുടുംബ പ്രശ്നങ്ങളാകാം സാമ്പത്തിക പ്രശ്നങ്ങളാകാം വ്യക്തിപരമായ പ്രശ്നങ്ങളാകാം ബന്ധ തകർച്ചകളാകാം എന്ത് ക്ലേശങ്ങളും ദുഃഖങ്ങളും ആയിക്കൊള്ളട്ടെ ഇവയൊക്കെയും നമ്മൾ നിരാശയിലേക്ക് കൂപ്പുകുത്തിക്കുന്നു എങ്കിൽ തിരിച്ചറിയുക ഇതിൽ നിന്നൊക്കെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എനിക്ക് സാധ്യതയുണ്ട് എന്ന് നീ എപ്പോഴും തിരിച്ചറിയണം ഈ ഒരു പ്രതീക്ഷയോടുകൂടെ മുൻപോട്ട് പോകാൻ സാധിക്കണമെന്നാണ് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മരണത്തെ കീഴടക്കിയ ഈശോ ഉദ്ധാനം ചെയ്തു എന്ന് നമുക്കറിയാമല്ലോ ഉദ്ധാനം എന്ന ഒറ്റക്കൽ ശിലയെ ആധാരമാക്കിയ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് അവൻ ഉദ്ധാനം ചെയ്തില്ല എങ്കിൽ ഞാൻ ബൈബിള് പഠിപ്പിക്കുന്നതും നിങ്ങൾ ബൈബിള് വായിക്കുന്നതും വെറുതെയാണ് കർത്താവിൻ്റെ ഉദ്ധാനമാണ് ഇതിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയും കർത്താവ് ഉദ്ധാനം ചെയ്തവനാണ് മരണത്തെ അതിജീവിച്ചവനാണ് എന്നാൽ ഉദ്ധിതൻ്റെ സ്നേഹവും സാമീപ്യവും തിരിച്ചറിയണമെങ്കിൽ പരസ്പരമായുള്ള സ്നേഹമുണ്ടായിരിക്കണം നമുക്ക് പരസ്പരമുള്ള സ്നേഹബന്ധത്തിൽ നാം ഒന്നായിരിക്കുമ്പോഴാണ് ഈ സാമീപ്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുക അവൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പ്രിയപ്പെട്ടവരെ സ്നേഹം ഉള്ളിടത്തെ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ അല്ലേ എനിക്കൊരു വ്യക്തിയെ ഇഷ്ടമാണെങ്കിൽ ആ വ്യക്തിയുടെ അടുക്കൽ പോയി അല്പനേരം ഇരിക്കാൻ ഞാൻ സമയം കണ്ടെത്തും ലോകം ഒത്തിരി ബിസിയാണേ തിരക്കുകളുടെ ലോകമായിരുന്നു എന്നാൽ തിരക്കുകളിൽ നിന്നൊക്കെ മാറി എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ ചെന്ന് ഇരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ആ വ്യക്തിയോട് സ്നേഹം ഉള്ളതുകൊണ്ടാണ് സ്നേഹം ഉണ്ടെങ്കിലേ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ നിനക്കൊരു വ്യക്തിയുടെ അടുക്കൽ പോയി ഇരിക്കാൻ നിനക്ക് സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം നീ ആത്മാർത്ഥമായി ആ വ്യക്തിയെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് പ്രണയിക്കുന്നവരെ പ്രണയിക്കുന്നവരെക്കുറിച്ച് കവിതാക്കളെക്കുറിച്ചൊക്കെ സാധാരണ പറയാറില്ലേ അടുത്തു ചെന്നിരുന്ന് കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുമ്പോൾ വേണമെങ്കിൽ ടു ദ ഇറ്റേണിറ്റി എന്ന് പറയുന്നത് പോലെ അനന്തമായി എത്ര കാലം വേണമെങ്കിലും കണ്ണിൽ നോക്കിയിരിക്കാൻ വേണ്ടി പറ്റും സൺഡേ ഹോളിഡേ എന്നു പേരുള്ള ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു കഥാപാത്രം യുവതി യുവാക്കന്മാരായ നായിക നായികന്മാരോട് ഒരു ഉപദേശവും ഇത് തന്നെയാണ് പ്രണയിക്കുന്ന കാലത്ത് എത്ര കാലം വേണമെങ്കിലും കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നാൽ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ബോറടിക്കാൻ തുടങ്ങും ആദ്യത്തേത് ഒരു ആണ് പ്രണയം എന്നൊരു അഡ്വെർടൈസ്മെൻ്റ് ആണ് അഡ്വെർടൈസ്മെൻ്റ് ഏറ്റവും മനോഹരമായിരിക്കും ഇല്ലേ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ട്രെയിലർ ഇറക്കാറുണ്ട് ട്രെയിലറിൽ ആ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മനോഹരമായ നിമിഷങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ട്രെയിലറാണ് സാധാരണഗതിയിൽ ആസ്വാദകരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇറക്കുന്നത് അല്ലേ ട്രെയിലർ കണ്ടിട്ട് സിനിമയ്ക്ക് കയറണം ട്രെയിലർ ഒരു പക്ഷെ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒന്നര മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു ചെറിയ ഷോർട്ട് ഫിലിമാണ് എന്നാൽ രണ്ടു മണിക്കൂറുള്ള രണ്ടര മണിക്കൂറിലോ മൂന്ന് മണിക്കൂറോളമുള്ള ഒരു സിനിമ കാണാൻ വേണ്ടി കയറി ചെല്ലുമ്പോൾ ട്രെയിലറിൽ ഒന്നര മിനിറ്റ് കൊണ്ട് കണ്ട കാര്യങ്ങൾ മൂന്ന് മണിക്കൂറുകൾ കൊണ്ട് രണ്ടര മണിക്കൂറുകൊണ്ട് രണ്ട് കൊണ്ട് പരത്തി പറയുമ്പോൾ ആകർഷണീയത അല്പം കുറഞ്ഞു പോകും വിരസത ലാഗടിക്കുക എന്ന് പറയും നമ്മുടെ പുതിയ തലമുറയൊക്കെ അല്ലേ എന്തൊരു ലാഗ അടാന്ന് ചോദിക്കും അതിൻ്റെ കാരണം ഇതുതന്നെയാണ് യഥാർത്ഥമായ ജീവിതത്തിലേക്ക് വരുമ്പോൾ എൻ്റെ സ്നേഹം എത്ര മാത്രമാണ് എൻ്റെ രക്ഷകനായ യേശു കർത്താവിനോടും എൻ്റെ സഹോദരങ്ങളോടും ഉണ്ടാകേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ അതുകൊണ്ട് ഉദ്ധിതൻ്റെ സ്നേഹവും സാമീപ്യവും തിരിച്ചറിയണമെങ്കിൽ പരസ്പരം നമുക്ക് സ്നേഹമുണ്ടായിരിക്കണം കാരണം സ്നേഹം ഉള്ളിടത്തെ സാന്നിധ്യമുണ്ടാവുകയുള്ളൂ ഉദ്ധിതനെ തിരിച്ചറിയാനുള്ള വ്യവസ്ഥ സ്നേഹമാണ് യോഹനാനസ് വിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ പ്രഭാതം പുലർന്നു വരുന്നതേയുള്ളൂ മഗ്ദലനാമറിയം കർത്താവിനെ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറയിങ്കൽ പോയി കണ്ണുനീർ വാർത്തുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യം അവതരിപ്പിക്കുന്നുണ്ട് അവൾ സ്നേഹിച്ചു അതുകൊണ്ട് ഇരുട്ടിൽ തന്നെ അതിരാവിലെ തന്നെ കർത്താവിനെ അടക്കിയിരിക്കുന്ന കല്ലറയുടെ അടുക്കൽ പോയി കർത്താവിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവൾ സ്നേഹം സാമീപ്യം നൽകും സഹോദരങ്ങളെ നിനക്ക് ഈശോ അതമ്യമായ സ്നേഹമുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് വിശ്വാസത്തോടെ ഞാൻ നിങ്ങൾക്ക് വാക്കുതരുന്നു അവൻ നിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും കർത്താവിന് മുഖാഭിമുഖം നിനക്ക് കാണാൻ വേണ്ടി പറ്റും ശാരീരികമായ അടുപ്പം ദ ഫിസിക്കൽ ക്ലോസ്നെസ് വിത്ത് ഗോഡ് കണ്ണിൽ നിന്നും അറിഞ്ഞാൽ മനസ്സിൽ നിന്ന് മായും എന്ന ഒരു ചിന്തയുണ്ട് കൺമുമ്പിലായിരിക്കാൻ ശ്രമിക്കുക കുടുംബജീവിതത്തിൽ ദാമ്പത്യത്തിൽ പരസ്പര സ്നേഹം ഒത്തിരിയേറെ അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ കണ്ണിൽ നിന്ന് മായാതെ ശാരീരികമായി ചേർന്നിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം അത് ആകർഷകമായ രീതിയിൽ മനോഹരമായ രീതിയിൽ സ്നേഹം തോന്നിക്കുന്ന രീതിയിൽ ഇടപഴകാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ പ്രധാനപ്പെട്ട കാര്യമാണ് അതില്ലെങ്കിൽ സാവധാനം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും ഈ ജീവിതത്തിനിടയ്ക്ക് എത്രയോ പേരെ കണ്ടിട്ടുണ്ട് നമ്മളല്ലേ പത്ത് നാൽപ്പത്തേഴ് വയസ്സ് വരെയുള്ള എൻ്റെ ജീവിതത്തിനിടയ്ക്ക് എത്രയോ ആയിരക്കണക്കിന് മനുഷ്യരെ കണ്ടിട്ടുണ്ട് കണ്ട എല്ലാവരെയും ഞാൻ ഓർത്തിരിക്കുന്നില്ല ഇതെൻ്റെ കാര്യം മാത്രമല്ല എന്നെ കേൾക്കുന്ന നിങ്ങളുടെയും കാര്യമാണെന്ന് എനിക്കറിയാം കാണുന്ന എല്ലാവരെയും ഇടപഴകുന്ന എല്ലാവരെയും സംസാരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കാറില്ല എന്നാൽ ചിലരെയൊക്കെ നമ്മൾ ഓർത്തിരിക്കാറുണ്ട് അതിന് കാരണം എന്താ അവരോടുള്ള നമ്മുടെ ഇഷ്ടം അവരോടുള്ള നമ്മുടെ സ്നേഹം അവരോടുള്ള നമ്മുടെ താല്പര്യവും അടുപ്പവും നമ്മുടെ ഓർമ്മയിൽ അവരെ നിലനിർത്തുന്നുണ്ട് സഹോദരങ്ങളെ ഇപ്രകാരം മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുമ്പോഴാണ് ശാരീരികമായി സാന്നിധ്യം കൊണ്ട് ചേർന്നിരിക്കാൻ സാധിക്കുക ഇതൊരു പ്രത്യാശ നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് ഇപ്രകാരം യോഹനാട് സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി എട്ട് വാക്യങ്ങളിലൂടെ കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതിനെക്കുറിച്ചും യൂതാസ്കറിയോത്തയുടെ ഒറ്റക്കൊടുക്കലിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പും സ്നേഹപ്രമാണം നൽകുന്ന യേശു കർത്താവ് ശിഷ്യന്മാരുമായി സംവദിക്കുന്നതിനെക്കുറിച്ചും നമ്മൾ കാണുകയായിരുന്നു വ്യാഖ്യാനം അവസാനിപ്പിച്ച് വിചിന്തനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് എന്നോട് വ്യക്തിപരമായി യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലെ മുപ്പത്തിയെട്ട് വാക്യങ്ങളിലൂടെ എന്താണ് ഈശോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വാട്ട് ഈസ് ടേക്ക്അവേ ഫോർ മീ ഈ വചനങ്ങളിൽ നിന്നും എനിക്ക് എന്താണ് സ്വന്തമാക്കാനുള്ളത് എന്നതാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ വ്യാഖ്യാനം അവസാനിപ്പിച്ച് വിചിന്തനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിചിന്തനത്തിൻ്റെ ആദ്യ ഭാഗം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പീഡാനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന ഈശോ തൻ്റെ മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും പെസഹ അനുഭവത്തിലൂടെ കടന്നു പോവുകയായിരുന്നു എന്ന് യോഹന്നാൻ പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ തിരുവചനത്തിലൂടെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ടാണ് തൻ്റെ പീഡാനുഭവത്തിലേക്ക് ഈശോ പ്രവേശിക്കുന്നത് തൻ്റെ മരണത്തിലേക്കും ഉദ്ധാനത്തിലേക്കും കടന്നു പോകാൻ പെസഹായുടെ അനുഭവത്തിലൂടെ കടന്നു പോകാൻ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ടാണ് ഈശോ ആരംഭിക്കുന്നത് ഈശോയുടെ ജീവിത ഭാഗധേയത്തിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തിയും അവിടുത്തെ പെസഹ അനുഭവത്തിൽ പങ്കുചേരുന്നവരാകണമെന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കർത്താവ് കടന്നു പോകുന്ന എല്ലാ ദുഃഖങ്ങളിലൂടെയും വിഷമങ്ങളിലൂടെയും എളിമപ്പെടലുകളിലൂടെയും കടന്നു പോകുമ്പോഴാണ് ഞാനും നിങ്ങളും അവനോടൊപ്പം ഉദ്ധാനം ചെയ്യുന്നവരായിത്തീരുക അവനോടൊപ്പം മഹത്വീകരിക്കപ്പെടുന്നവരാകണമെങ്കിൽ അവനോടൊപ്പം ഞാനും നിങ്ങളും ഭൂമിയിൽ വീണ് അഴിയുന്ന ഗോതമ്പ് മണി പോലെ ആകേണ്ടവരാണ് ഇതാണ് അതിൻ്റെ വ്യത്യാസം കർത്താവ് നമ്മളെല്ലാവരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് അവനോട് ഞാൻ കലർപ്പില്ലാത്ത സ്നേഹവുമായി അവനോട് ചേർന്നിരിക്കുമ്പോഴാണ് അതുകൊണ്ട് പുതിയ നിയമത്തിൽ ശിഷ്യന്മാരുടെ പിൻഗാമികളായ ശ്രേഷ്ഠന്മാർ അവരുടെ അജപാരണ ധർമ്മത്തെപ്പറ്റി വിശുദ്ധപത്രോ ശ്രീഹ ഉപദേശിക്കുമ്പോൾ ഈ പെസഹ അനുഭവത്തെപ്പറ്റി അവരെ അനുസ്മരിപ്പിക്കുന്നുണ്ട് എന്നതും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ശിഷ്യന്മാരുടെ പിൻഗാമികളായിട്ട് ശ്രേഷ്ഠന്മാരായി സഭാശ്രേഷ്ഠന്മാരായി ചിലരുടെയൊക്കെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ തിരഞ്ഞെടുത്തിരുന്നു എന്നിട്ട് അവർ രാജപാലണപരമായ ധർമ്മത്തെക്കുറിച്ച് പാസ്ട്രൽ കെയർ എപ്രകാരമാണ് നൽകേണ്ടത് എന്നതിനെക്കുറിച്ച് പത്രോ ശ്രീഹ അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ പെസഹ അനുഭവങ്ങളിലൂടെ കടന്നു പോകണമെന്ന് സഭാശ്രേഷ്ഠന്മാരെ പത്രോ ശ്രീഹ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ചില വാക്യങ്ങളുണ്ട് സഹനത്തിലൂടെ മഹത്വത്തിലേക്കുള്ള ഒരു യാത്രയാണ് അവരുടെ ശുശ്രൂഷാ ജീവിതമെന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് പത്രോസ്ലിഹ പത്രോസ്ലിഹ എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ അഞ്ചാമധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വചനം ഇപ്രകാരമാണ് ആ വചനം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായി സാധിക്കും വചനം പറയുന്നു ഒരു സഹശ്രേഷ്ഠനും മിഷുഹായുടെ സഹനങ്ങളുടെ ദൃക്സാക്ഷിയും വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിൻ്റെ പങ്കുകാരനും എന്ന നിലയിലാണ് പത്രോസ് സഭാശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുന്നത് എന്ന് പത്രോസ് ശ്രീഹായുടെ ഒന്നാം ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ സഹോദരങ്ങളെ ഞാനും നിങ്ങൾ വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വചനഭാഗം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്താണ് സഭാശുശ്രൂഷയ്ക്കു വേണ്ടി അചപാരണ ധർമ്മത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരും തിരിച്ചറിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പത്രോ ശ്രീഹ കൊടുക്കുന്ന ഉപദേശമാണിത് എന്താ ഉപദേശം ഞാൻ കർത്താവിൻ്റെ സഹനങ്ങളിലെ കൂട്ടുപങ്കാളിയായിരുന്നു അതുകൊണ്ട് തന്നെയും എൻ്റെ ഈ സഹനങ്ങളിൽ നിങ്ങളും കൂട്ടുപങ്കാളികളാകാൻ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു ഉപദേശം നൽകുന്നു കൊടുത്ത ഉപദേശം എന്താണെന്ന് അഞ്ചാമത്തെ വാക്യത്തിൽ പത്രോസ് പത്രോസ്ലീഹ എഴുതി വെച്ചിട്ടുണ്ട് ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു വദൻ ഇപ്രകാരമാണ് പറയുക പെസഹ അനുഭവവും ജീവിച്ചുകൊണ്ടുള്ള അജപാലണ ശുശ്രൂഷ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടത്തിന് അവരെ അർഹരാക്കുമെന്നും അവിടെ പ്രത്യേകം പ്രസ്താവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എപ്രകാരമാണവർ ദൈവീകമായ മഹത്വത്തിലേക്ക് മഹത്വത്തിൻ്റെ കിരീടത്തിലേക്ക് വരികയെന്നും അതിനു അവർ അനുഭവിക്കേണ്ട കടന്നു പോകേണ്ട സഹനങ്ങളെ എപ്രകാരമാണ് സ്വീകരിക്കേണ്ടത് എന്നും പത്രോസ്ലീഹ ആദ്യ ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിലൂടെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പെസഹ രഹസ്യത്തിൻ്റെ ആഘോഷമായ വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ക്രൈസ്തവ ജീവിതത്തിലും ശുശ്രൂഷയിലും പെസഹ അനുഭവം അവശ്യമന്വർത്ഥമാകണമെന്ന് പത്രശ്രീഹ ഓർമ്മപ്പെടുത്തുകയാണ് സഭാശ്രേഷ്ഠന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ അച്ഛനാകാൻ കന്യാസ്ത്രീയാകാൻ ദൈവ വചനത്തിൻ്റെ ശുശ്രൂഷകരാകാൻ ആത്മീയ ജീവിതം നയിക്കുന്നവരാകാൻ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ പെസഹാരഹസ്യത്തിൻ്റെ സഹനങ്ങളിലൂടെ കടന്നു പോകാൻ പീഡാസഹനങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് പത്രോ ശ്രീഹായുടെ ഈ വാക്കുകൾ അതുകൊണ്ട് ഈശോയോട് ചേർന്ന് സഹനത്തിലൂടെ മഹത്വത്തിലേക്ക് കടന്നിരിക്കുന്ന നടന്നെടുക്കുന്ന പെസഹ അനുഭവം ജീവിക്കുവാൻ ക്രൈസ്തവരെല്ലാവരും പരിശീലിപ്പിക്കപ്പെടുകയും വേണമെന്ന് പത്രോസ്നേഹ ഓർമ്മിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഇതാണ് ക്രിസ്ത്യാനിയുടെ ജീവിതമെന്ന് പറഞ്ഞാൽ കേവലം മാമുദീസ മുങ്ങി എന്നതുകൊണ്ട് നമ്മൾ ആരും ക്രിസ്ത്യാനി ആകുന്നില്ല ക്രിസ്തുവിനെ എന്ന് പറഞ്ഞാൽ അവൻ ജീവിച്ചതുപോലെ ജീവിക്കുക അവനെ മാതൃകയാക്കുക കാത്തോസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട ഒരു ഗ്രീക്ക് വാക്കാണ് അവനെ പോലെ മാതൃകയായി ഉറവിടമായി സ്വന്തമാക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന ക്രിസ്തുവിനെ പോലെയാകാൻ വേണ്ടിയിട്ടുള്ള വിളിയാണ് അവൻ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് ഈശോയുടെ സ്നേഹം സ്വീകരിക്കുവാൻ ക്ഷമയോൻ പത്രോസ് ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൻ ഈശോയെ തള്ളിപ്പറയുന്നത് നമ്മളും പലപ്പോഴും സുഖകരമായ ജീവിതത്തിന് വേണ്ടി വിഷമങ്ങൾ അകറ്റാൻ വേണ്ടി എൻ്റെ കംഫർട്ട് സോണിൽ തന്നെ എനിക്ക് ജീവിക്കാനുള്ള ഉള്ളതുകൊണ്ട് കർത്താവിനെ തള്ളിപ്പറയുന്ന നിമിഷങ്ങൾ അനവധിയല്ലേ നമ്മുടെ ജീവിതങ്ങളിൽ സിമിയോ പത്രോസ് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞ് അവൻ്റെ നേരെ ചൂണ്ടുമ്പോൾ ഞാൻ എത്രയോ തവണ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിനെ സൗകര്യപൂർവ്വം വിസ്മരിച്ചു കളഞ്ഞിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നത് നല്ലതാ സഹോദരങ്ങളെ ക്ഷിമയോൻ്റെ പാദങ്ങൾ കഴുകിക്കൊണ്ട് തൻ്റെ സ്നേഹം സ്വീകരിക്കാൻ ഈശോ ഷിമയോനെ നിർബന്ധിക്കുന്ന വാക്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ വായിച്ചു കേട്ടു പതിമൂന്നാം അധ്യായത്തിൻ്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിലാണവ ചിമയോൻ പത്രോസ് ഈശോയോട് പറയുന്നുണ്ട് കാൽക്കലിരുന്ന് അവൻ്റെ പാദങ്ങൾ കഴുകാൻ തയ്യാറാകുമ്പോൾ കർത്താവേ നീ എൻ്റെ പാദങ്ങൾ കഴുകാൻ ഞാൻ നിന്നെ അനുവദിക്കുകയല്ല നീ എൻ്റെ കാല് കഴുകുകയോ എന്താ ഈ ചെയ്യുന്നത് ക്ഷമയോം പത്രോസ് കാലു വലിച്ചു എന്ന് മാത്രമല്ല തടസ്സം പറയാൻ തുടങ്ങി ഈശോയോട് എഴുന്നേറ്റ് പോകാൻ പറയുകയാണ് നീ എൻ്റെ കാലു കഴുകണ്ട സ്നേഹപൂർവം യേശു കർത്താവ് ഷെമിയോം പത്രോസിനോട് പറയുന്നുണ്ട് ഞാൻ നിൻ്റെ പാദങ്ങൾ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടൊപ്പം പങ്കാളിത്തമുണ്ടാവുകയില്ല യേശു കർത്താവിനോട് പങ്കാളിത്തം വേണമെന്ന് ആഗ്രഹിച്ച് കടന്നു വന്ന സിമിയോൻ പത്രോസ് കർത്താവിനോട് വിളിച്ച് പറഞ്ഞുകൊണ്ട് അങ്ങനെയെങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല എൻ്റെ കൈകളും ശരീരവും ശിരസും എന്നെ മുഴുവനായി കഴുകണം എന്നെ മുഴുവനായി കഴുകണമെന്ന് പറയുമ്പോൾ യേശു കർത്താവ് സിമിയോൻ പത്രോസിനോട് പറയുന്നുണ്ട് കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രം കഴുകിയാൽ മതി ബാക്കിയുള്ള ശരീരഭാഗങ്ങളൊക്കെയും ശുചിയായിരിക്കും വൃത്തിയുള്ളതായിരിക്കും എന്നാൽ കാലുകളിൽ പൊടിപടലങ്ങൾ മാലിന്യങ്ങൾ പറ്റി പിടിക്കുന്നുണ്ടാകാം മാലിന്യങ്ങളെ കഴുകിയകറ്റാൻ കാൽക്കലിരുന്നവനാണ് കർത്താവ് ഇതുപോലെ കുടുംബജീവിതത്തിൽ സമൂഹത്തിൽ സഭയിൽ കൂടെയുള്ളവരുടെ കാൽക്കലിരിക്കാൻ നീ തയ്യാറാകുമ്പോഴാണ് അവൻ്റെ പെസഹാരഹസ്യത്തിലൂടെ കർത്താവിൻ്റെ മഹത്വീകരണത്തിലേക്ക് നീയും പങ്കാളിയാകുന്നത് എന്ന് തിരിച്ചറിയുക ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വഴികൾ മനുഷ്യർക്ക് പലപ്പോഴും അഗ്രാഹ്യങ്ങളായിരിക്കുമെന്ന് നമുക്കറിയാമല്ലോ കാരണം എന്താണെന്നറിയാവോ ഈശോ നമുക്ക് നൽകുന്ന സ്നേഹം സ്വീകരിക്കാൻ നമുക്ക് കഴിയണം ചിലപ്പോഴെങ്കിലുമൊക്കെ കഴിയാതെ പോകുന്നുണ്ട് അതിൻ്റെ കാരണം ഇത് ബുദ്ധിമുട്ടാണ് ക്ലേശകരമായ വഴികളാണ് ഈശോ അഥവാ ദൈവം നമുക്കായി വച്ചു നീട്ടുന്ന സ്നേഹം തിരിച്ചറിയാനും സ്വീകരിക്കാനും അത്ര എളുപ്പമല്ല എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ടാണല്ലോ ഈശോ പറയുന്നത് സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതാണ് അത് ഇടുങ്ങിയ വഴിയാണ് കല്ലുകളും മുള്ളുകളും നിറഞ്ഞ വഴിയാണ് സഹനങ്ങളുണ്ട് വേദനകളുണ്ട് പ്രയാസങ്ങളുണ്ടാകും അപ്രകാരം ഒരു ജീവിതമാണ് മഹത്വീകരിക്കപ്പെടുക എന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുക അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വഴികൾ അഗ്രാഹ്യമാണ് എന്നുള്ളത് നമുക്കൊക്കെ അനുഭവമാണല്ലോ യേശയ്യായുടെ പ്രവചന ഗ്രന്ഥത്തിൽ അമ്പത്തി അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വഴികൾ അഗ്രാഹ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കും വചനം പറയുന്നു കർത്താവ് അരുൾ ചെയ്യുന്നു എൻ്റെ ചിന്തകൾ നിങ്ങളുടേതു പോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റേതു പോലെയുമല്ല വചനം ഏശയ്യ അമ്പത്തി അഞ്ച് എട്ടാണ് യേശയ്യയുടെ പുസ്തകത്തിൽ അമ്പത്തി അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാം തിരുവചനത്തിലൂടെ പ്രവാചകനായി ഏശയ്യ പറയുകയാണ് ദൈവത്തിൻ്റെ വാക്കുകളാണിത് കാരണം കർത്താവ് അരുൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോട്ട് ചെയ്യുകയാണ് യേശയ്യ പ്രവാചകൻ എന്താ വചനം പറയുന്നേ എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കാനും അവൻ്റെ സ്നേഹം അനുഭവിച്ചറിയാനും അവൻ്റെ സാമീപ്യം അനുഭവിക്കാനും സാന്നിധ്യമാകാനും വേണ്ടിയിട്ട് ഈശോ നമ്മളെ വിളിക്കുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം എന്ന് പറയുക അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവ വഴികൾ ജീവിതത്തിൽ തിരിച്ചറിയാനും മാനുഷികമായി അവ എത്ര അഗ്രാഹ്യവും അസ്വീകാര്യവുമായി തോന്നിയാലും സ്വീകരിക്കുവാനും നാം തയ്യാറാകണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുക പ്രയാസങ്ങളുണ്ട് മാനുഷികമായി നമുക്ക് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് എന്നാൽ കർത്താവ് എൻ്റെ കൂടെയുണ്ട് അവൻ കരം പിടിച്ച് വഴി നടത്തുമെന്നുള്ള ബോധ്യം ഉണ്ടാവണം ജീവിത അനുഭവങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ പ്രാർത്ഥനാപൂർവം വിലയിരുത്തി സ്വീകരിക്കാൻ സാധിച്ചാൽ വേണ്ട വിധത്തിൽ ദൈവസ്നേഹം സ്വീകരിക്കാനും ആ സ്നേഹത്തിന് പ്രത്യുദ്ധരിക്കുവാനും നമുക്ക് സാധിക്കുമെന്ന് തിരിച്ചറിയുക ഇത് നമ്മെ ദൈവസ്നേഹത്തിൽ വളർത്തുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തോട് വേണ്ട രീതിയിൽ പോസിറ്റീവായി ഭാവാത്മകമായി പ്രത്യുത്തരിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുകയുള്ളൂ ഇപ്രകാരം ദൈവത്തോട് പ്രത്യുദ്ധരിക്കുന്ന മനുഷ്യരാകുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് മനസ്സിലാക്കുമ്പോഴാ കർത്താവിൻ്റെ സ്നേഹത്തിൽ അവനോട് ചേർന്നിരിക്കാൻ അവൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുക ഈ സാന്നിധ്യ അനുഭവത്തിലേക്ക് വളരാൻ വേണ്ടി സാധിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ കർത്താവിൻ്റെ സ്വന്തമാണ് എന്ന ബോധ്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും ഈ വിശ്വാസ വെളിച്ചത്തിലാണ് നമ്മൾ വളരേണ്ടത് ഇത് ദൈവസ്നേഹത്തിൽ നമ്മളെ നിലനിർത്തും എന്ന് മനസ്സിലാക്കാം സ്വയം ശൂന്യമാക്കി മരണത്തോളം അനുസരണമുള്ളവനായി ഈശോ അർപ്പിച്ച ജീവിത ബലിയുടെ പ്രവചനപരമായ ഒരു പ്രവൃത്തിയായിരുന്നു പാദം കഴുകൽ ശുശ്രൂഷയെന്ന് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അനുസരണമുള്ളവനായി എന്ന് മാത്രമല്ല മരണം വരെ അവൻ അനുസരണമുള്ളവനായിരുന്നു ഈശോയുടെ ശരീര രക്തങ്ങൾ അർപ്പിക്കുമ്പോൾ നമ്മുടെ അനുസരണ ജീവിതത്തിലൂടെ നാം ഒരുക്കുന്ന നമ്മുടെ ശരീര രക്തങ്ങളും ഈശോയുടെ ബലിയോട് ചേർത്ത് അർപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ജീവിതത്തെ അനുസ്മരിക്കുന്ന അനുസരണമാണ് ബലിയർപ്പണം അനുസരണത്തിൻ്റെ ജീവിതമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോ നിങ്ങളിത് ചെയ്യണമെന്ന് പറഞ്ഞ് കർത്താവ് നമുക്ക് നൽകിയതാ പരിശുദ്ധ കുർബാന അത് നമുക്ക് തോന്നിയതുപോലെ ചൊല്ലാനുള്ളതല്ല എന്ന് തിരുസഭാ മാതാവ് വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കുർബാന എപ്രകാരമാണ് അർപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായി തിരുസഭാ മാതാവിൻ്റെ പ്രബോധനങ്ങളുണ്ട് ആ പ്രബോധനമനുസരിച്ച് ജീവിക്കാൻ അതനുസരിച്ച് കുർബാനയർപ്പിക്കാനുള്ള ഉത്തരവാദിത്വം സഹോദരങ്ങളെ മറന്നു പോകരുത് ബലിയിലുള്ള കൂട്ടായ്മ നമ്മളെ സ്നേഹത്തിൽ സഭയോട് ചേർത്തു നിർത്തും ക്രിസ്തുവിൽ വ്യത്യസ്തങ്ങളായ അവയവങ്ങളാണെങ്കിലും എല്ലാ അവയവങ്ങളും അനുസരണത്തോടെ തങ്ങളുടെ ധർമ്മം നിർവഹിക്കുമ്പോൾ നാം ഒരു സഭയായിത്തീരുന്നു ഐക്യമുള്ളവരായിത്തീരുന്നു അപ്രകാരം ഐക്യത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ എല്ലാവരെയും പരിശുദ്ധാത്മാവിൽ ഐക്യപ്പെടുത്തട്ടെ നന്ദി നമസ്കാരം